പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിലുള്ളൊരു ഏരിയ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് മാർക്കറ്റ് ആൻഡ് ഡെറിവേറ്റീവ് മാർക്കറ്റ്. ക്യാഷ് മാർക്കറ്റും ഡെറിവേറ്റീവ് മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോ പോയിന്റുകൾ നോക്കാം. ആദ്യം ക്യാഷ് മാർക്കറ്റ് എന്താണെന്ന് നോക്കാം. ട്രേഡിംഗ് ടേക്ക് പ്ലേസ് ഫോർ സ്പോട്ട് ഡെലിവറി. ക്യാഷ് മാർക്കറ്റിനകത്ത് സാധാരണ ഡെലിവറി നടക്കുന്നത് സ്പോട്ടിലായിരിക്കും. അതായത് ആ സ്ഥലത്ത് വെച്ച് തന്നെ ആണ് എന്ത് ചെയ്യുന്നത്, അറ്റ് ദ ടൈമിൽ പണം കൈമാറി ഡെലിവറി നടക്കുന്ന ഒരു രീതിയാണ് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടാവുക. ബട്ട് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഫ്യൂച്ചർ ഡെലിവറി ആയിരിക്കും. കാരണം കോൺട്രാക്ട് മേക്ക് ചെയ്യുന്നത് പ്രസൻറ്റിലാണെങ്കിലും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഫ്യൂച്ചർ ഒരു ഡേറ്റിലായിരിക്കും. ദെൻ ക്യാഷ് മാർക്കറ്റിൽ ഓൺലി ടാഞ്ചിബിൾ കമ്മോഡിറ്റീസ് ലൈക്ക് അഗ്രികൾച്ചറൽ മെറ്റൽ മിനറൽ ഷെയർ ആൻഡ് ഡിബഞ്ചർ ആർ സോൾഡ്. ഇവിടെ ക്യാഷ് മാർക്കറ്റിനകത്ത് ടാഞ്ചിബിളായിട്ടുള്ള കമ്മോഡിറ്റീസുകൾ അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, വിൽക്കപ്പെടുന്നത്. അല്ലാതെ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള യാതൊരു കാര്യവും നമ്മൾ ക്യാഷ് മാർക്കറ്റിലൂടെ വിൽക്കുന്നില്ല. ഇപ്പോൾ ടാഞ്ചിബിൾ എന്ന് പറയുന്ന സമയത്ത് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ്, മെറ്റല്, മിനറല്, ഷെയർ, ഡിബഞ്ചർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ക്യാഷ് മാർക്കറ്റിലധികവും വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. എന്നാൽ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ അപ്പാർട്ട് ഫ്രം ദാറ്റ് സം ഇൻടാഞ്ചിബിൾ സച്ച് ആസ് ഇൻട്രസ്റ്റ് റേറ്റ്, വെതർ, ക്രെഡിറ്റ് സ്റ്റാൻഡിങ് എക്സെട്ര ആർ സോൾഡ്. ഡെറിവേറ്റീവ് മാർക്കറ്റിനകത്ത് ടാഞ്ചിബിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഇൻടാഞ്ചിബിളായിട്ടുള്ള കാര്യങ്ങളും ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ്, വെതർ, ക്രെഡിറ്റ് സ്റ്റാൻഡിങ് ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കുകയും അതിലൂടെ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെറിവേറ്റീവ് മാർക്കറ്റിനകത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ടാഞ്ചിബിളും അതോടൊപ്പം തന്നെ ഇൻടാഞ്ചിബിളായിട്ടുള്ള കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, സോൾഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി ക്യാഷ് മാർക്കറ്റിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡീലിംഗ് പാർട്ടി ഈസ് കൺസംഷൻ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ ക്യാഷ് മാർക്കറ്റിനകത്ത് സാധനങ്ങൾ വാങ്ങുന്ന ഒരു പാർട്ടി സാധനം വാങ്ങുന്നവരുടെ കൺസംഷൻ പർപ്പസിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കും. എന്നാൽ ഡെറിവേറ്റീവ് മാർക്കറ്റിനകത്ത് ഒബ്ജക്റ്റീവ് ഈസ് ഹെഡ്ജിങ് ഓർ സ്പെക്കുലേഷൻ. ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിസ്ക് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞെങ്കിൽ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് മാർക്കറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഹെഡ്ജിങ്ങോ അല്ലെങ്കിൽ സ്പെക്കുലേഷനോ ആണ്. ക്യാഷ് മാർക്കറ്റിൽ അത് കൺസംഷൻ പർപ്പസിനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനോ വേണ്ടിയാണ്. ദെൻ ക്യാഷ് മാർക്കറ്റിൽ കോൺട്രാക്ട് ആർ സെറ്റിൽഡ് ത്രൂ ഫിസിക്കൽ ഡെലിവറി. സാധാരണ ക്യാഷ് മാർക്കറ്റിനകത്ത് ഫിസിക്കൽ ഡെലിവറിയിലൂടെയാണ് സെറ്റിൽമെൻ്റ് ഒക്കെ നടക്കുന്നത്. എന്നാൽ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ കോൺട്രാക്ട് ആർ സെറ്റിൽഡ് ത്രൂ ഓഫ് സെറ്റിംഗ് കോൺട്രാക്റ്റുകളാണ് അധികവും ഉണ്ടാവുക. ദെൻ ക്യാഷ് മാർക്കറ്റിനകത്ത് അസെറ്റ് ആർ ട്രേഡഡ് അറ്റ് പ്രിവെയിലിംഗ് പ്രൈസസ്. നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന ഒരു വിലയിലാണ് അസെറ്റുകൾ എന്ത് ചെയ്യുന്നത്, വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ കോൺട്രാക്ട് ആർ ട്രേഡഡ് അറ്റ് പ്രൈസ് വിച്ച് ആർ ഡിറൈവ്ഡ് ഫ്രം സച്ച് ആസ് ക്യാഷ് മാർക്കറ്റ് പ്ലസ് കോസ്റ്റ് ഓഫ് ഡെലിവറി. ഇവിടെ രണ്ട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, ക്യാഷ് മാർക്കറ്റും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഓഫ് ക്യാരിയും. ഇത് രണ്ടും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഇവിടെ കോൺട്രാക്റ്റുകൾ ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഇത്രയാണ് ക്യാഷ് മാർക്കറ്റും ഡെറിവേറ്റീവ് മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പഠിക്കാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.